ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. വ്യാഴത്തിന്റെ സ്ഥിതി വളരെ അനുകൂലമാകുന്ന നക്ഷത്രക്കാർക്ക് വലിയ ഉന്നതിയും വലിയ നേട്ടവും ഒക്കെ വന്നുചേരും. വ്യാഴമാറ്റം നവംബർ 2020 സംഭവിക്കുമ്പോൾ ഒരുപാട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. ശുഭഗ്രഹമായ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് വളരെ ആനുകൂല്യത്തോടുകൂടി ജീവിതത്തിൽ സമ്പന്നമാകുന്ന അവസ്ഥകൾ, വളരെ ഉയർന്നു പോകുന്ന സ്ഥിതിയൊക്കെ വന്നുചേരുന്ന ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ബൃഹസ്പതി, ഗുരു എന്നീ നാമങ്ങളിൽ അറിയപ്പെടുന്ന വ്യാഴത്തിന്റെ ആനുകൂല്യം ഓരോ രാശിയിലും പെട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ ആനുകൂല്യത്തോടുകൂടി തന്നെ രജകേസരി യോഗം അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതം സമ്പന്നമാക്കാൻ പോകുന്ന അവസ്ഥകൾ, അവർ എന്തുതന്നെ വിചാരിച്ചാലും അവർക്ക് പെട്ടെന്ന് നടക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ, വ്യാഴത്തിന്റെ ആനുകൂല്യം കൊണ്ട് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഇവയൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. തന്മൂലം അവർ ഏറ്റെടുക്കുന്ന ഏതൊരു കർത്തവ്യവും അവർക്ക് ഭംഗിയായി ചെയ്തു തീർക്കുന്നതിനും ഇവരുടെ അടുത്തേക്ക് പല തരത്തിലുള്ള ആനുകൂല്യങ്ങളും സഹായ സഹകരണങ്ങളും ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ വരും. അതോടൊപ്പം തന്നെ സമ്പത്ത് അധികമായി അവരുടെ കൈകളിലെത്തും. അവർ കഠിനമായി അധ്വാനിച്ചാൽ പോലും ലഭിക്കാതിരുന്ന പല കാര്യങ്ങളും അവർക്ക് അവരുടെ അടുത്തേക്ക് വരുന്ന ആനുകൂല്യങ്ങൾ, ഇവയൊക്കെ അവരുടെ ജീവിതത്തിൽ ഞെട്ടലുളവാക്കുന്ന സാഹചര്യങ്ങളാണ് ഇനി ഇവർക്ക് വന്നു ചേരുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വ്യാഴത്തിന്റെ മാറ്റം ധനു രാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് വരുമ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാർക്ക് മാറ്റത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ധനുരാശിക്കോരിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. വ്യാഴത്തിന്റെ സ്ഥിതി രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ വ്യാഴം അനുകൂലമാകുന്നു. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഇവർ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ വാക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. വാക്കുകൾ ഒരിക്കലും പാഴാവുകയില്ല. ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിലൊക്കെ ഇവർക്ക് മിന്നുന്ന വിജയം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. ഇവരുടെ കൈവശം ധനം ഒട്ടനവധി വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എവിടെ നിന്നെങ്കിലും ധനത്തിന്റെ സ്രോതസ്സുകൾ ഇവരുടെ കൈകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നെത്തുന്നു. അതുപോലെ തന്നെ വിദ്യാസമ്പന്നരാകുന്ന അവസ്ഥകൾ, ഇവർ ഏർപ്പെടുന്ന മത്സര പരീക്ഷകൾ, ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിനു വേണ്ടി ഏർപ്പെടുന്ന പരീക്ഷകൾ എന്നുവേണ്ട വിദ്യാഗുണം കൊണ്ട് സമ്പന്നരാകുന്ന ഒരവസ്ഥ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് വന്നു ചേരും. വ്യാഴം വളരെ അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് മൂലം പോരാടം ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയമാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. അവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നരാകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. അടുത്ത നക്ഷത്രം കന്നിരാശിക്കുറിൽപ്പെട്ട ഉത്രം അത്തം ചിത്ര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തിക സ്ഥിതി വളരെ ആനുകൂല്യത്തോടുകൂടി ഉയർന്നു പോകുന്ന അവസ്ഥകളുണ്ടാകും. ജീവിതം തന്നെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരവസ്ഥ, വളരെ ആനുകൂല്യത്തോടുകൂടിയുള്ള ഒരു പുണ്യസ്ഥാനത്തേക്കാണ് വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്ക് വരുന്നത്. അതുകൊണ്ട് കുടുംബത്തിൽ ഐശ്വര്യം സമൃദ്ധി ഇവയൊക്കെ വന്നു ചേരും. സന്താനങ്ങളുടെ ഉയർച്ച, പൂർവ്വപുണ്യം ഇവയൊക്കെ ലഭ്യമാകുന്ന സമയം. അതോടൊപ്പം തന്നെ ഈശ്വരാനുഗ്രഹം ഇവരുടെ കൂടെ ഇപ്പോഴും ഉണ്ടാകുന്നൊരവസ്ഥ, അതിലൂടെ ഇവർക്ക് വലിയ ഭാഗ്യത്തിന്റെ അവസ്ഥകൾ വന്നു ചേരും. എല്ലാവിധ ഉയർച്ചകളും അവർക്ക് ലഭ്യമാകുന്നൊരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന കർക്കിടകം രാശിക്കൂറിൽപ്പെട്ട പുണർദം പൂയം ആയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നെത്തുന്നു. 1000 അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. വിവാഹം ഉറങ്ങിക്കിടക്കുന്നവർക്കൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നു. വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ അനുഗ്രഹത്തോടുകൂടിയും ആശീർവാദത്തോടുകൂടിയും നല്ല അനുയോജ്യമായൊരു ബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. നല്ലൊരു ദാമ്പത്യ ബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വരും. അതോടൊപ്പം തന്നെ കൂട്ടുകച്ചവടം, ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്ന അവസ്ഥകൾ, ഇവയിലൊക്കെ
മിന്നുന്ന ലാഭവിഹിതം വർദ്ധിക്കുന്ന അവസ്ഥ, സമ്പാദ്യം വർദ്ധിക്കുന്നു, വലിയ ധനാഭിവൃദ്ധി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നരാകുന്ന ഒട്ടനവധി അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഇവർ നേട്ടങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യം സമൃദ്ധിയൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഇടവം രാശിക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയമാണ് ലഭിക്കാൻ പോകുന്നത്. ഒമ്പതാം സ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ സ്ഥിതി വരുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്ന വ്യാഴം വളരെ ആനുകൂല്യത്തോടുകൂടി വലിയ നിലയിലേക്ക് അവരുടെ ജീവിതത്തിൽ സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്ന കാര്യവും ഈശ്വരാനുഗ്രഹം നിമിത്തം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ഭാഗ്യം കൊണ്ട് ലഭിക്കുന്ന വലിയ അവസരങ്ങൾ ഇവയൊക്കെ ജീവിതത്തിൽ വരുന്നു. സമ്പാദ്യം ഒട്ടനവധി ഇവരുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്ന അവസ്ഥകൾ, കുടുംബത്തിൽ ഐശ്വര്യം സമൃദ്ധിയൊക്കെ ഒന്നുചേരും, തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകും, ധനപരമായ ഒട്ടനവധി കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നരാക്കുന്ന അസുലഭമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സാഹചര്യങ്ങൾ, ഇവർക്ക് ലഭിക്കുന്ന അനുകൂലമായ അവസ്ഥകൾ ഒക്കെ അവരുടെ ജീവിതത്തിൽ സമ്പന്നമാകുന്ന ഒരു ഭാവിയിലേക്ക് എത്തിക്കപ്പെടും. എല്ലാ നേട്ടങ്ങളും അവർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം മീനം രാശിക്കൂറിൽപ്പെട്ട പൂരോട്ടാദി, ഉത്രട്ടാദി, രേവതി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ സ്ഥാനം പതിനൊന്നാം സ്ഥിതിയിലേക്ക് വന്നു ചേരുന്നു. തൊട്ടെല്ലാം പൊന്നാക്കുന്ന, കുതിച്ചുയരുന്ന എല്ലാ മേഖലകളിലും ഇന്ന വിജയം സംഭവിക്കുന്ന ഓരോ രീതിയിലും ഇവരുടെ സമ്പാദ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എല്ലാ മേഖലകളിലും മിന്നുന്ന വിജയവും ഉയർന്ന വരുമാനവും ഒക്കെ ഒന്നു ചേർന്ന് ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നരാകുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ കണ്ടെന്ന് വരും. എല്ലാ മേന്മകളും അവരുടെ കൂടെ ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്കൊക്കെ ഗജകേസരി യോഗത്തോടുകൂടി നല്ല കാലം വരുന്ന ഒരു സമയമാണ് 2020 തുടങ്ങി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വ്യാഴമാറ്റം കൊണ്ട് ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് വ്യാഴത്തിന്റെ സ്ഥിതി വരുമ്പോൾ എല്ലാ മേന്മകളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും കാരണവശാൽ അവരുടെ ജീവിതത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ അവർ പരിഗണിക്കേണ്ടത് അവരുടെ ജാതകം, ഗ്രഹനില ഇവയൊക്കെ പരിഗണിച്ച് പരിശോധിച്ച് അതിനുള്ള തടസ്സങ്ങൾ എന്താണെന്ന് ആദ്യമേ തീരുമാനിക്കണം. അവരുടെ ദശാകാലം, അപഹാരം, ഇതൊക്കെ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നും കൂടി നോക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, കുടുംബത്തിൽ എന്തെങ്കിലും ദോഷങ്ങളോ എന്തെങ്കിലും ദുരിതങ്ങളോ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് അതും കൂടി പരിഗണിച്ച് അതിനുള്ള പരിഹാരങ്ങളും ക്ഷേത്ര വഴിപാടുകളും പ്രായച്ചെന്നുകളും പുണ്യ പ്രവർത്തികളും ഒക്കെ ചെയ്യുന്നതോടുകൂടി എല്ലാവിധത്തിലുള്ള ദോഷ ദുരിതങ്ങളും മാറി അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള അവസരങ്ങളാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. ഇവർക്ക് എല്ലാ ഭാഗ്യങ്ങളും എല്ലാ യോഗങ്ങളും എല്ലാ ഉയർച്ചകളും ഒക്കെ ലഭിക്കാനുള്ള അസുലഭമായ സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിക്കും. എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.